ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നിപ്പോ ഒരു ചെറിയ വീഡിയോ ചെയ്യാന്ന് കരുതി. അനാട്ടമിയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് പാർട്ട് DME എക്സാമിനും അതുപോലെ എയിംസ് എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആണ്. അപ്പൊ ആരെങ്കിലും JPHM JHA കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് അനാട്ടമി, ഓപ്ഷൻസ് ക്ലോഡ് ബെർണാൻ, ആൻഡ്രിയസ് വെസാലിയസ്, റോബർട്ട് ഹുക്ക്, റോബർട്ട് കോച്ച്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആൻഡ്രിയസ് വെസാലിയസ് ആണ്. സോ ഫാദർ ഓഫ് അനാട്ടമി ആൻഡ്രിയസ് വെസാലിയസ്. ചോദിക്കാം, ഫാദർ ഓഫ് ഫിസിയോളജി ക്ലോഡ് ബെർണാർഡ്. ഫാദർ ഓഫ് ഫിസിയോളജി ക്ലോഡ് ബെർണാർഡ്. സോ ഈ ഫിസിയോളജി എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് നോർമൽ ഫങ്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ നോർമൽ ഫങ്ഷൻ പഠിക്കുന്നതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അനാട്ടമി നമുക്കറിയാം സ്ട്രക്ചർ ഓഫ് ദ ഓർഗൻ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഫാദർ ഓഫ് അനാട്ടമി ആൻഡ്രിയസ് വെസാലിയസ്, ഫാദർ ഓഫ് ഫിസിയോളജി ക്ലോഡ് ബെർണാർഡ് ആണ്. അപ്പൊ അത് ഈ സെൽസിനെ കുറിച്ച് നോക്കാം. സെൽസിന്റെ കുറച്ച് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇവിടെ തരാം. സെൽസ് സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ്, ഓപ്ഷൻ സിസ്റ്റം, ഓർഗൻസ്, ടിഷ്യൂസ്, ആൽവിയോളൈ. ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ്, കറക്റ്റ് ആൻസർ ടിഷ്യൂ ആണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്നുള്ളത് ടിഷ്യൂ ആണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ടിഷ്യൂ. ടിഷ്യൂ എന്ന് പറയുമ്പോൾ, സെൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോശമാണ്. ബേസിക് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് സെൽസ് എന്ന് പറയുമ്പോൾ. ബേസിക് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്. നമ്മുടെ ഓരോ ഓർഗൻസിന്റെ സെൽസിനും ചില വ്യത്യാസങ്ങളുണ്ട്, അതായത് പേരിൽ വ്യത്യാസമുണ്ട്. ന്യൂറോൺ ബ്രെയിൻ സെൽസിനെ പറയുന്ന നമ്മൾ ന്യൂറോൺ, ബ്രെയിനിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. അതുപോലെ കിഡ്നിയുടെ നെഫ്രോൺ ആണ്, കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ ആണ്. ആൽവിയോലയുടെ എന്താണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ലങ്സിന്റെ ആൽവിയോലയാണ്. റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ലങ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആൽവിയോലയാണ്. പാൻക്രിയാസിന്റെ എന്താണ്, അസിനാർ സെൽസ് ആണ്, അസിനാർ സെല്ലാണ്. പാൻക്രിയാസിന്റെ ഫങ്ഷണൽ യൂണിറ്റ് അസിനാർ സെൽ. അതുപോലെ ഹെറിഡിറ്ററി ജെനറ്റിക് പരമായിട്ടുള്ള നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആണ് ജീൻ എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജെനറ്റിക് പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ജീൻ. അപ്പം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് ടിഷ്യൂസ് ആണ്. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഓർഗൻ ആണ്. ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് എന്ന് പറയുന്നത് സിസ്റ്റം ആണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് ടിഷ്യു ആണ്. ഗ്രൂപ്പ് ഓഫ് ടിഷ്യു എന്ന് പറയുന്നത് ഓർഗൻ ആണ്. ഗ്രൂപ്പ് ഓഫ് ഓർഗൻ എന്ന് പറയുന്നത് സിസ്റ്റം ആണ്. സോ തേർഡ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് സൈറ്റോളജി, ഓപ്ഷൻസ് റോബർട്ട് ഹുക്ക്, ആന്റണി വാൻ ലീവൻഹുക്ക്, ജോസഫ് ലിസ്റ്റർ, ലൂയിസ് പാസ്റ്റർ. ഫാദർ ഓഫ് സൈറ്റോളജി, കറക്റ്റ് ആൻസർ റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് സൈറ്റോളജി. അതുപോലെ ഫാദർ ഓഫ് സെല്ല്, ഫാദർ ഓഫ് സെല്ല് എന്ന് പറയുന്നത് റോബർട്ട് ഹുക്ക് തന്നെയാണ്. സെൽസിന്റെ സ്റ്റഡിയാണ്, സ്റ്റഡി ഓഫ് സെൽസ് ആണ് സൈറ്റോളജി. അപ്പൊ ഫാദർ ഓഫ് സൈറ്റോളജി റോബർട്ട് ഹുക്ക് ആകുമ്പോൾ എന്തായാലും ഫാദർ ഓഫ് സെല്ലും റോബർട്ട് ഹുക്ക് തന്നെയാണ്. അതുപോലെ ഫാദർ ഓഫ് ഡെഡ് സെല്ല്, തെറ്റിക്കാൻ ചോദിക്കാം, ഫാദർ ഓഫ് ഡെഡ് സെല്ല് ആരാണെന്ന് ചോദിച്ചാൽ അതും റോബർട്ട് ഹുക്ക് തന്നെയാണ്. ഫാദർ ഓഫ് ലിവിംഗ് സെല്ല്, ഫാദർ ഓഫ് ലിവിംഗ് സെല്ല് ആരാന്ന് ചോദിച്ചാൽ ആന്റണി വാൻ ലീവൻഹുക്ക് ആണ്, ഫാദർ ഓഫ് ലിവിംഗ് സെല്ല്. അതുപോലെ ഫാദർ ഓഫ് മൈക്രോസ്കോപ്പ് ആന്റണി വാൻ ലീവൻഹുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ലിവിംഗ് സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആള്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതും ലിവിംഗ് സെല്ല് കണ്ടുപിടിച്ചതും ആന്റണി വാൻ ലീവൻഹുക്ക് ആണ്. ഡെഡ് സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. പിന്നെ സെൽസിന് ഒരു പ്രത്യേക ഷേപ്പും സൈസും ഒക്കെ ഓരോ സെല്ലിനും വ്യത്യാസമുണ്ട്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, റോബർട്ട് കോച്ച് ആണ് ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ഫാദർ ഓഫ് ബാക്ടീരിയോളജി റോബർട്ട് കോച്ച് ആണ്. അപ്പൊ റോബർട്ട് കോച്ച് ഡിസ്കവർ ചെയ്തിരിക്കുന്ന TB ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയം ടൂബർക്കുലെ എന്ന് പറയുന്ന ഒരു TB ബാക്ടീരിയ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആണ് റോബർട്ട് കോച്ച്. മൈക്രോ ബാക്ടീരിയ ടൂബർക്കുലി കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. വിബ്രിയ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയും കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. ഗ്രാം നെഗറ്റീവ് കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ് വിബ്രിയ കോളറ. ഗ്രാം നെഗറ്റീവ് കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. സോ വിബ്രിയ കോളറ എന്ന് കണ്ടുപിടിച്ച, അതുപോലെ എന്താ പറയാ, മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലിയും കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. ഇനി ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ആണ് ജോസഫ് ലിസ്റ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ആണ് ജോസഫ് ലിസ്റ്റർ. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജിയും ജോസഫ് ലിസ്റ്റർ തന്നെയാണ് കേട്ടോ. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി അതുപോലെ
ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ജോസഫ് ലിസ്റ്റർ ആണ്. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് മാത്രം ചോദിച്ചിട്ടുള്ളതെങ്കിൽ ലൂയിസ് പാസ്റ്റർ ആണ്. തെറ്റിപ്പോരുത്, ഫാദർ ഓഫ് മൈക്രോബയോളജി മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ ലൂയിസ് പാസ്റ്ററും, ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോസഫ് ലിസ്റ്ററുമാണ്. തമ്മിലുള്ള വ്യത്യാസമാണ്, ഫാദർ ഓഫ് മൈക്രോബയോളജി ലൂയിസ് പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഹിസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. അതുപോലെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക്, സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് കണ്ടുപിടിച്ചു. സ്റ്റീം സ്റ്റെറിലൈസർ കണ്ടുപിടിച്ചതൊക്കെ ലൂയിസ് പാസ്റ്റർ ആണ്. അതുപോലെ ഓട്ടോക്ലേവ്, ഓട്ടോക്ലേവ് കണ്ടുപിടിച്ചു. സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഓട്ടോക്ലേവ് നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് പറയാം, 121 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് ചൂടാക്കുന്നതാണ് ഓട്ടോക്ലേവ്. 121 ഡിഗ്രി സെൽഷ്യസ് 15 to 20 മിനിറ്റ്സ്, ദാറ്റ് ഈസ് ഓട്ടോക്ലേവ്. അതുപോലെ സ്റ്റഡി ഓഫ് ആന്ത്രാക്സ്, ആന്ത്രാക്സ് ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്നുള്ള ഡിസീസിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ ബാക്ടീരിയയുടെ പേരാണ് ബാസിലസ് ആന്ത്രാസിസ് ആണ് ആന്ത്രാക്സ് ഡിസീസിന്റെ ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് ആന്ത്രാക്സ് ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. അതുപോലെ ഹൈഡ്രോഫോബിയ, റാബിസ് കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. ഹൈഡ്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് വാട്ടർ ആണ്. റാബിസ് കണ്ടുപിടിച്ചു. റാബിസിന്റെ സിംപ്റ്റം ആണ് ഫിയർ ഓഫ് വാട്ടർ. ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. സോ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇന്ന് ചെയ്തത്. ഇതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു അനാട്ടമി വീഡിയോ ആയിട്ട് കാണാം. അനാട്ടമിയുടെ പോർഷൻസ് ഒരു 3 ദിവസത്തെ വീഡിയോ ചെറുതാക്കിയിട്ട് അനാട്ടമി പോർഷൻസ് തരാം. അത് നിങ്ങൾക്ക് JHAക്കും JPHAക്കും സ്റ്റാഫ് നേഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കൂടിയാണ്. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ദ സപ്പോർട്ടിങ് മീ. All the best. Thank you.